ഓഫ് ഇൻ ആളുകളൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരും മണിക്കൂറുകളിൽ ഈ ഒരു തിരക്ക് കൂടുതലാകാൻ തന്നെയായിരിക്കും സാധ്യത. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏത് തരത്തിലാണ്? നേരത്തെ മന്ത്രി കെ രാജനൊക്കെ അവിടെ കണ്ടിരുന്നു, അദ്ദേഹമൊക്കെ നേരിട്ട് അവിടെ എത്തി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് നോക്കിക്കാണുന്നു, നോക്കി നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ഏത് തരത്തിലാണ്? തീർച്ചയായും കീർത്തി, മിനിസ്റ്റർ കെ രാജൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് രാജേട്ടനോട് തന്നെ ചോദിക്കാം അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ എത്രത്തോളമായി, ഈ കാര്യങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിച്ചതും പൂരത്തിന് പല പല പ്രതിസന്ധികളും അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എല്ലാത്തിലും ഇടപെട്ട് ഇതെല്ലാം പരിഹരിച്ചതും പ്രധാനമായിട്ടും ഇദ്ദേഹം തന്നെയാണ്. മിനിസ്റ്റർ എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായിട്ട്? ഒരാശങ്കയും വേണ്ട, ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത വിധം വളരെ ഗംഭീരമായി പൂരം മുന്നോട്ട് പോവുകയാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരെ ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും ഞാനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ടവരുമൊക്കെ ആയിട്ടുള്ള ആദ്യത്തെ യോഗം തന്നെ ആരംഭിച്ചു. അന്ന് മുതൽ കൃത്യമായി എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ ഇപ്പോൾ ആനകളുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉന്നയിച്ചിരുന്നു. ഞാൻ രാത്രി ഒരു ഒന്നര രണ്ട് മണി കഴിഞ്ഞ് എല്ലാം തീർന്നിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ആ വിധത്തിലുള്ള ഒരാശങ്കയും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കൃത്യം ആചാരമനുസരിച്ച് കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുരനടയിലൂടെ കയറി ശ്രീമൂലസ്ഥാനത്തേക്ക് 7:30 കൃത്യം ഇറങ്ങും. ഞാൻ രാവിലെ കണിമംഗലം ശാസ്താവിനോടൊപ്പം അവിടെ നിന്ന് നടന്നാണ് ഇങ്ങോട്ട് വരും. എല്ലാ വർഷവും എൻ്റെ മണ്ഡലം കൂടിയാണെന്നുള്ളതുകൊണ്ട് ആദ്യമെത്തുന്ന പിന്നെ ഘടകപൂരങ്ങളിലൊന്ന് കണിമംഗലം ശാസ്താവിൻ്റേതാണ്. അതിനും ഒരാചാരമുണ്ട്, കാരണം ഗുരുസ്ഥാനീയനാണ് കണിമംഗലം ശാസ്താവ് എന്നുള്ളതുകൊണ്ട് വെയിൽ വരുന്നതിന് മുമ്പ് ശാസ്താവ് ഇവിടെ വന്ന് പൂരം നടത്തി തിരിച്ചു പോകണം എന്നുള്ളതാണ് കണക്ക്. കൃത്യസമയത്ത് തന്നെ പൂരം പ്രവേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ടൈമിങ്ങിലൊരു പ്രയാസം ഉണ്ടാകില്ല. ഇനി നടക്കുന്ന ഓരോ ഇവൻറ്റുകളും 10 പ്രധാനപ്പെട്ട തിരുവമ്പാടിയും പാറമേക്കാവും ഒഴികെ ബാക്കി 8 പ്രധാനപ്പെട്ട ഘടകപൂരങ്ങൾ രാവിലെ 11:30 ഇവിടെ ശ്രീമൂലസ്ഥാനത്തെത്തി അവരുടെ മേളം നടത്തും. അതോടൊപ്പം തന്നെ തെക്കേ മഠത്തിലേക്കുള്ള തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് ഏതാനും സമയങ്ങൾക്കകം ആരംഭിക്കും. മഠത്തിൽ വരവിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള മേളം അവിടെ നടക്കും. മഠത്തിൽ വരവ് കഴിയുന്നതോടുകൂടി തന്നെ പാറമേക്കാവിൻ്റെ 12:30 എഴുന്നള്ളിപ്പ് പാറമേക്കാവ് അമ്പലത്തിൽ നിന്ന് ആരംഭിക്കും. യഥാർത്ഥത്തിൽ അതിഗംഭീരമായ പഞ്ചവാദ്യമായിരിക്കും പാറമേക്കാവിൻ്റെ നേതൃത്വത്തിൽ നടക്കുക. അത് പഞ്ചവാദ്യം കഴിഞ്ഞ് ചെമ്പടകുട്ടി വടക്കുന്നാഥൻ്റെ അമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഹൈന്ദവ സങ്കല്പങ്ങളിൽ മതിൽക്കകത്തകത്ത് മതിലിനകത്ത് ക്ഷേത്രമതിൽക്കകത്തിനകത്ത് പാണ്ടികുട്ടുന്ന ഏകമേളം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 3:00 ആരംഭിക്കുന്ന എലഞ്ഞിത്തറ മേളമാണ്. എലഞ്ഞിത്തറ മേളം പൂർത്തിയായാൽ നേരെ പാറമേക്കാവും തിരുവമ്പാടിയും തെക്കേ ഗോപുരനടി വഴി പുറത്തേക്ക് ഇറങ്ങി ഈ പുറത്ത് ഉള്ള സ്ഥലത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന തെക്കേ നടയിൽ തെക്കോട്ടും രണ്ട് വശങ്ങളിലേക്കായി കടന്നു നിന്ന് 15 ആനകളണി നിരത്തി വർണ്ണമേളങ്ങളുടെ കുടമാറ്റം നടക്കും. അതും അസാമാന്യമായ കാഴ്ചയായിരിക്കും. ഇപ്പോൾ ചമയ പ്രദർശനങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ കാണുന്നത് ചുരുക്കം ചില സാധനങ്ങൾ മാത്രമാണ്. ആർക്കും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ ആ നേരത്ത് പിന്നെ പ്രദർശിപ്പിക്കാൻ വേണ്ടി തിരുവമ്പാടിയുടെയും പാറമേക്കാവിലിൻ്റെയും കരുതൽ ശേഖരത്തിൽ ഒരാൾക്കും കാണാൻ കഴിയാത്ത വിധം അവരൊളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. അതെല്ലാം കൂടി ഇവിടെ വന്നു ചേരുമ്പോഴേക്കും രാത്രി വൈകും. എന്തായാലും കണിമംഗല ശാസ്താവ് വന്ന് ആരംഭിച്ച പൂരം ഇനി 30 മണിക്കൂർ ഇടതടവില്ലാത്ത വിധം തൃശ്ശൂരിൻ്റെ ഓരോ രോമകോപങ്ങളിലും ചേർന്നിരിക്കാവുന്ന വിധത്തിൽ, സിരകളിലും ചേർന്നിരിക്കാവുന്ന വിധത്തിൽ അതിഗംഭീരമായി മുന്നോട്ട് പോകും. സർക്കാരും ജില്ലാ ഭരണകൂടവും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുമ്പോൾ ഉറപ്പിച്ചെല്ലാവരോടും പറയുന്നുണ്ട്, എത്ര 100,000 പേർ വന്നാലും അവരെ സ്വീകരിക്കാൻ കഴിയും വിധം നമ്മളൊരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പവലിയനിൽ കോടതി ഇടപെട്ടതിനനുസരിച്ച് ഒരു ചെറിയ മാറ്റം, ഇടത്ത് വലത്ത് മാറ്റം നടന്നു കണ്ടല്ലോ. അപ്പോൾ ഈ സ്ഥലം പൂർണ്ണമായും നമ്മൾ സ്ത്രീ സൗഹൃദപൂരത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ, സ്ത്രീകൾക്ക് കുറച്ചുകൂടി അടുത്തുനിന്ന് പൂരം കുടമാറ്റം കാണാനുള്ള അവസരം. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാലറിയാം, അംഗപരിമിതർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കി ഇവിടെ എത്തിച്ചേരുന്ന സ്ത്രീകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമില്ലാതെ, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളില്ലാതെ, വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളില്ലാതെ, ഭക്ഷണം കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ലാതെ എല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൊണ്ട് അത്രയും കൃത്യമായി ചെയ്യുകയും അതിൻ്റെ മോണിറ്ററിങ് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൂരം അതിഗംഭീരമായി ആഘോഷിക്കാൻ തൃശ്ശൂർ ഇങ്ങനെ കാത്തുകയാണ്. യഥാർത്ഥത്തിൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് ഇനി ഉപചാരം ചൊല്ലിപ്പിരിയുമ്പോൾ ഒരു തീയതി പ്രഖ്യാപിക്കും അടുത്ത പൂരത്തിൻ്റെ. ആ തീയതി അനുസരിച്ച് ലീവ് എടുത്ത് നാട്ടി വരാൻ ഒരുങ്ങി നിൽക്കുകയാണ് ആളുകളൊക്കെ. ഇത്തവണ രണ്ട് പൂരങ്ങൾ ഒരാഴ്ചയ്ക്കകത്താണ്, തൃശ്ശൂരിലെ പൂരം, പിന്നെ നാം ഇന്ത്യ തന്നെ കാതോർത്തിരിക്കുന്ന കേരളത്തിലെ എഡിഷൻ ഒന്നായിട്ടുള്ള
തെരഞ്ഞെടുപ്പ്. അപ്പോൾ രണ്ടിനും കൂടി തയ്യാറായി വന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ഇത്തവണ ആളുകളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. ഇത് ആദ്യഘട്ട പോളിംഗ് കൂടിയാണ്. അതെ അതെ, 19-ാം തീയതി തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അയലൊക്കെ സ്ഥലങ്ങളിൽ ആദ്യ പോളിംഗ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് മത്സരങ്ങൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കുറവുമില്ലാത്ത വിധത്തിൽ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകും. ഇനി സുരക്ഷാ ക്രമീകരണങ്ങളും പിന്നെ RRT സേവനങ്ങളും ഒക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചത്? RRT 5 സംഘങ്ങൾ ഇപ്പോൾ തന്നെ ഇന്നലെ തന്നെ വന്ന് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കോടതി പറഞ്ഞതുപോലെ അമിക്കസ് കുറിയുടെ സാന്നിധ്യത്തിൽ എല്ലാ ഫിറ്റ്നസ്സുകളുടെയും നടപടി തീർത്തിട്ടുണ്ട്. ഒരു 1 നമ്പർ നമ്മുടെ പോലീസ് സംഘം ഇപ്പോൾ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ആളുകൾ ശ്വാസമുട്ടോ മറ്റോ അനുഭവിച്ചാൽ അതിനെ പരിഹരിക്കാനുള്ള ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ട്രക്ചേഴ്സ് നമ്മുടെ ഫോഴ്സ് തയ്യാറായിട്ടുള്ള ഫോഴ്സ് പ്രത്യേകമായിട്ട് യൂത്ത് ബോർഡിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ആർമി സ്ട്രക്ചറുകളിൽ ആളെ എടുത്തു കൊണ്ടുപോകാൻ എല്ലാവിധത്തിലും സജ്ജമായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രയാസവും ഉണ്ടാകില്ല. നഗരം പൂർണ്ണമായും പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ആ നിയന്ത്രണമുള്ളത് കൊണ്ട് ആർക്കും വരാതിരിക്കുന്ന പ്രശ്നമില്ല. അവരുടെ സുരക്ഷ ഒരുക്കുക എന്ന കാര്യത്തിൽ പോലീസ് നല്ല ശ്രദ്ധ, ഫയർഫോഴ്സ് നല്ല ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം വിന്യസിപ്പിച്ചിട്ടുണ്ട്. കൃത്യതയോടുകൂടി അത് പരിശോധിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.